ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം വലിയ അട്ടിമറികൾ നടന്നിട്ടുള്ള അപ്രതീക്ഷിതമായ തിരിമറികൾ നടന്നിട്ടുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ എന്നിരുന്നാലും ഒരു ഇടത് കോട്ട എന്ന് ഒരു പരിധിവരെ പറയുവാൻ സാധിക്കുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം പക്ഷേ നിലവിൽ അവിടെ ഭരിക്കുന്നത് യു ഡി എഫ് ആണ് യു ഡി എഫിന്റെ കരുത്തനായ സ്ഥാനാർത്ഥി അടൂർ പ്രകാശാണ് അടൂർ പ്രകാശ് ഇതുവരെ തോൽവി നേരിട്ടിട്ടില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് കോന്നിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഒടുവിൽ രണ്ടായിരത്തി പതിനാറ് വരെ തുടർച്ചയായി മത്സരിക്കുമ്പോഴൊക്കെ കോന്നിയിൽ നിന്ന് മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്ന സ്ഥാനാർത്ഥിയാണ് അടൂർ പ്രകാശ് അവിടെ നിന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ ആറ്റിങ്ങൽ ഇടതുപക്ഷത്തിന്റെ കോട്ടയിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ കരുത്തനായ സ്ഥാനാർത്ഥി അത് അടൂർ പ്രകാശാണെന്ന ബോധ്യമുണ്ടായ കോൺഗ്രസ് അടൂർ പ്രകാശിനോട് കേരള രാഷ്ട്രീയം വിട്ട് ദേശീയ തലത്തിലേക്ക് കേന്ദ്രത്തിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെടുന്നു ആറ്റിങ്ങലിൽ മത്സരിപ്പിക്കുന്നു ആദ്യഘട്ടങ്ങളിലൊക്കെ ഹൈക്കമാൻഡിന്റെ തീരുമാനത്തോട് വലിയ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്ന പ്രകാശ് പിന്നീട് അത് അനുസരിക്കുകയായിരുന്നു അങ്ങനെ ആറ്റിങ്ങലിൽ മൂന്ന് തവണ അടിപ്പിച്ച് മത്സരിച്ച് വിജയിച്ച് എം ആയി നിന്നിരുന്ന തോൽവി എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത ആറ്റിങ്ങലിന്റെ ചെങ്കൽ ഭൂമിയിൽ തൻറ്റേതായ വേരുറപ്പിച്ച് നിന്നിരുന്ന മ്പത്തിനെതിരായി മത്സരിക്കുന്നു ആറ്റിങ്ങൽ ബി ജെ പി അത്രമേൽ കരുത്തുള്ള ഇടമാണെന്ന് കണ്ടെത്തി അവിടെ ശോഭാ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ പെൺകരുത്ത് മത്സരിക്കുന്നു അതായത് ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുക്കുന്നു അവിടെ രണ്ട് തവണ അടിപ്പിച്ച സിറ്റിംഗ് എം പി ആയിരുന്ന എ സമ്പത്തിനെ മൂന്നാം തവണയും മത്സരിപ്പിക്കുന്നത് ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിലേറ്റി ഇടതുപക്ഷത്തെ ബി ജെ പി വലിയ പ്രതീക്ഷയായിരുന്നു ക്രമാതീതമായി ഉയർന്നുവരുന്ന ബി ജെ പിയുടെ വോട്ടുകൾ ബി ജെ പിയുടെ ശക്തി ആറ്റിങ്ങിൽ ഇത്തവണ ശോഭാ സുരേന്ദ്രനെ സഹായിക്കും എന്ന ഉറച്ച ബോധ്യം അവിടെ പക്ഷെ വിജയിച്ചത് തന്ത്രശാലിയായ അടൂർ പ്രകാശിന്റെ ഇലക്ഷൻ മാനേജ്മെന്റ് ആണ് രണ്ടായിരത്തി പതിനാറിൽ കോന്നി വിട്ട ആറ്റിങ്ങിലേക്ക് മത്സരിക്കുവാൻ വരുമ്പോൾ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ കോന്നി കോൺഗ്രസിന് നഷ്ടമായപ്പോൾ ഇടതുപക്ഷത്തിന്റെ കോട്ടയിൽ നിന്ന് തിരിച്ചു പിടിച്ചു മൂവറിനെക്കുടി പാറിച്ച രാഷ്ട്രീയക്കാരനാണ് അടൂർ പ്രകാശ് അദ്ദേഹത്തിന്റെ ആളുകളുമായുള്ള ബന്ധം ആളുകളുമായുള്ള ഇടപെടൽ തന്ത്രപരമായി ഉള്ള നീക്കങ്ങൾ തിരഞ്ഞെടുപ്പിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ നീക്കങ്ങളൊക്കെ വളരെ ഗംഭീരമായി അവിടെ നടന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ സിറ്റിംഗ് എം ആയ എ സമ്പത്ത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകൾ കരസ്ഥമാക്കിയപ്പോൾ അടൂർ പ്രകാശ് മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് വോട്ടുകൾ കരസ്ഥമാക്കി ശോഭാ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ പെൺകരുത്ത് എന്ന് കരസ്ഥമാക്കിയത് രണ്ടു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി അൻപത്തി ഒന്ന് വോട്ടുകളായിരുന്നു അന്ന് തിരുത്തിയത് ഒരു ചരിത്രമായിരുന്നു തൊണ്ണൂറ്റിയൊന്നു മുതൽ ഇടതു കോട്ടയായി ബലപ്പെട്ടു നിന്നിരുന്ന ആറ്റിങ്ങൽ അങ്ങനെ തച്ചു തകർത്തവിടെ മൂവർണക്കുടി പാറിച്ചു അടൂർ പ്രകാശ് രാഷ്ട്രീയ ഭൂമികയായ അടൂരിൽ കോൺഗ്രസിന്റെ നേതാവ് വർഷങ്ങൾക്ക് ശേഷം വിജയിക്കുന്നു അട്ടിമറി വിജയങ്ങൾ ഇത് ആദ്യമായല്ല ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥികൾക്ക് നൽകുന്നത് കോൺഗ്രസിന്റെ ശക്തനായ നേതാവ് കോൺഗ്രസിന്റെ ആദ്യ മുഖ്യമന്ത്രി ആർ ശങ്കറിനെ ആറ്റിങ്ങലിലെ ജനത അന്ന് തോൽപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അത് ആർ ശങ്കരനെ തോൽപ്പിക്കുന്നത് അനിരുദ്ധനാണ് ഇടതുപക്ഷത്തിന്റെ അനിരുദ്ധൻ പിന്നീട് അത് ഇടത് കോട്ടയാണെന്ന് വിശ്വസിച്ചിരുന്നവരെ കബളിപ്പിച്ചുകൊണ്ട് ആറ്റിങ്ങലിലെ ജനത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കന്നിയങ്കത്തിനെത്തിയ സി പി എമ്മിന്റെ സുശീല ഗോപാലിനെ തോൽപ്പിച്ച് കോൺഗ്രസിന്റെ തലേക്കുന്നിൽ ബഷീറിനെ വിജയിപ്പിച്ചു പിന്നീട് എഴുപത്തിയൊന്നിലും എഴുപത്തിയേഴിലും ഒക്കെ വയലാറിന്റെ ഭൂമികയായി വയലാർ രവിയുടെ വിജയ കോട്ടയായി ആറ്റിങ്ങൽ അങ്ങനെ മൂവർണ്ണം കൂടി പാറിച്ചു പിന്നീടും ഇടത് കോട്ടകളിലേക്ക് മറിയുന്നു ആറ്റിങ്ങൽ ഏറ്റവും ഒടുവിൽ മൂന്ന് തവണ മണ്ഡലത്തെ പ്രതിനിധിച്ചു നിന്ന എ സമ്പത്തിനെ വരെ തോൽപ്പിച്ച് കയ്യിൽ കൊടുത്തു ആറ്റിങ്ങൽ അതായത് രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി രാഷ്ട്രീയ അനുസൃതമായി കേരള രാഷ്ട്രീയത്തിന്റെ ചലനത്തിനനുസൃതമായി മാറുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് ആറ്റിങ്ങൽ എന്ന് നിഷ്പ്രയാസം പറയാം തോൽവി അറിയാത്ത ഏ സമ്പത്തിനെ തോൽവി അറിഞ്ഞിട്ടില്ലാത്ത അടൂർ പ്രകാശ് തോൽപ്പിച്ചത് അത്ഭുതകരമായ ഒരു മാറ്റമായിരുന്നു ഇത്തവണയും വിജയിച്ച എം പിമാരൊക്കെ തന്നെ മത്സരിക്കട്ടെ എന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം അതുകൊണ്ട് പത്തൊമ്പത് ലോക്സഭാ മണ്ഡലങ്ങളിൽ കണ്ണൂരിലും ആലപ്പുഴയും ഒഴികെ ബാക്കി എല്ലാ ഇടങ്ങളിലും വിജയിച്ചു വന്ന എം പിമാർ തന്നെ മത്സരിക്കട്ടെ എന്നാണ് തീരുമാനം അപ്രകാരം വന്നാൽ അടൂർ പ്രകാശ് തന്നെയാകും ആറ്റിങ്ങലിൽ സ്ഥാനാർത്ഥി ഏതെങ്കിലും തരത്തിൽ മറിച്ചൊരു തീരുമാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾക്കൊള്ളുന്ന അരുവിക്കരയിലെ മുൻ എം എൽ എ ആയിരുന്ന കോൺഗ്രസിന്റെ യുവ നേതാവായ ശബരിനാഥനെ പരിഗണിക്കുവാനും കോൺഗ്രസ് തീരുമാനിക്കുന്നുണ്ട് പക്ഷേ സാധ്യത കൂടുതൽ അടൂർ പ്രകാശിന് തന്നെയാണ് ഇടതുപക്ഷത്തേക്ക് വരുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ അടൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും മികച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു അടൂർ പ്രകാശ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവിടങ്ങളെല്ലാം ചെങ്കോട്ട പോലെ ചുവന്നു തുടത്ത് തന്നെ നിന്നിരുന്നു അതായത് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വിജയിച്ചത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളാണ് അടൂരിന്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് വലത്തിന്റെ ഭൂപടം എടുത്തു പരിശോധിക്കുമ്പോൾ അവിടെ മൂവർണത്തിൽ തന്നെ തിളങ്ങി നിൽക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭൂപടം പരിശോധിക്കുമ്പോൾ അത് ചുവന്നു തന്നെ ഇരിക്കുകയാണ് അത് ശുഭപ്രതീക്ഷയാണ് ഇടതുപക്ഷത്തിന് നൽകുന്നത് തങ്ങളുടെ പഴയ കോട്ട ഏ സമ്പത്ത് അടക്കി വാണി അടക്കി വാണിരുന്ന ആ കോട്ട തിരിച്ചുപിടിക്കുവാനുള്ള തന്ത്രപരമായ നീക്കത്തിനാണ് നിലവിലത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷമുള്ളത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുക ഇത്തവണ ചെറുപ്പക്കാരായ യുവ നേതാക്കന്മാരായിരിക്കും എ റഹീമിനും വി ജോയിക്കും വി കെ പ്രശാന്തിനും ആയിരിക്കും സാധ്യത ഏറെ എ റഹീം ഇപ്പോൾ എം പി ആയിരിക്കുന്നത് കൊണ്ട് തന്നെ സാധ്യത കൂടുതൽ വി ജോയിക്കാണ് നിലവിൽ വർക്കല എം എൽ എ ആണ് വി ജോയി അതുപോലെ തന്നെ സാധ്യത ഉള്ള ആളാണ് വി കെ പ്രശാന്ത് തിരുവനന്തപുരത്തിന്റെ രാഷ്ട്രീയ ചരിത്രങ്ങളൊക്കെ തിരുത്തിക്കുറിച്ച് മേയറായി നിന്നിരുന്ന വി കെ പ്രശാന്ത് വട്ടിയൂർക്കാവ് നിയോജ മണ്ഡലത്തിൽ മത്സരിച്ച മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു വന്ന അതേ വി കെ പ്രശാന്തിനെ ആറ്റിങ്ങിലേക്ക് മത്സരിപ്പിക്കുവാനാണ് സാധ്യതകൾ ഏറെ ഇനിയും വി ജോയും വി കെ പ്രശാന്തും അല്ലെങ്കിൽ പിന്നെ കടകംപള്ളി സുരേന്ദ്രനെയാണ് പരിഗണിക്കുക ഇവർ പേരും അല്ലെങ്കിൽ തിരികെ ടിക്കറ്റ് ലഭിക്കുക ഏത് സമ്പത്തിനായിരിക്കും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പട്ടിക അപ്രകാരമാണ് പക്ഷേ ഇടതുപക്ഷത്തെ കുഴയ്ക്കുന്ന ഒരു കാര്യമുണ്ട് അത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിത്വമാണ് വർഷാവർഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ബി ജെ പിയുടെ വോട്ട് വർധനവ് വലിയ തോതിലാണ് കോൺഗ്രസ് പാളയങ്ങളിലും ഇടതുപാളയങ്ങളിലും ചലനമുണ്ടാക്കുന്നത് നേരിയ ഭയത്തിൽ തന്നെയാണ് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഇരു കൂട്ടരും അഭിമുഖീകരിക്കുവാൻ പോകുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ് അങ്ങനെ പറയാൻ കാരണം രണ്ടായിരത്തി ഒൻപതിൽ നടന്ന തെരഞ്ഞെടുപ്പിലേക്കാൾ കൂടുതൽ വോട്ടുകളാണ് രണ്ടായിരത്തി പതിനാലിൽ കരസ്ഥമാക്കിയത് തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് വോട്ടുകൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചതോടുകൂടി വോട്ടിന്റെ നിലവാരം ലക്ഷത്തിലേക്ക് കടന്നു ശോഭാ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി അമ്പത്തി ഒന്ന് വോട്ടുകളാണ് കരസ്ഥമാക്കിയത് ഇത് ബി ജെ പിക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല ഇത്തവണ പക്ഷേ അവിടെ മത്സരിക്കുക ശോഭാ സുരേന്ദ്രൻ അല്ല കേന്ദ്രമന്ത്രിയായ വി മുരളീധരനാണ് ആറ്റിങ്ങലിന്റെ ബി ജെ പി സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി തന്നെയാണ് അദ്ദേഹം അതിനുള്ള പടപ്പുറപ്പാടും ആരംഭിച്ചു കഴിഞ്ഞു നിലവിൽ ആറ്റിങ്ങലിൽ വി മുരളീധരൻ ഒരു ഓഫീസുണ്ട് അദ്ദേഹം സജീവമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ തരത്തിലും ആളുകളുടെ ഇടയിൽ സജീവമായി അടൂർ പ്രകാശിനെ പോലെ സജീവമായി തന്നെ ഇടപെടുന്ന ഒരു നേതാവ് തന്നെയാണ് വി മുരളീധരൻ ബി ജെ പി വിജയപ്രതീക്ഷ നൽകിയിട്ടുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആറ്റിങ്ങലാണ് ഒരുപക്ഷെ തിരുവനന്തപുരത്തേക്ക് കൂടുതൽ എന്ന് പറയാം തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല തിരുവനന്തപുരത്ത് ആരായിരിക്കും സ്ഥാനാർത്ഥി അത് അനുസരിച്ച് മാത്രമേ അവിടുത്തെ വിജയപ്രതീക്ഷ പങ്കുവെക്കുവാൻ ബി ജെ പിക്ക് സാധിക്കുകയുള്ളൂ പക്ഷേ ആറ്റിങ്ങലിൽ അങ്ങനല്ല ആറ്റിങ്ങലിൽ ഏറ്റവും ശക്തനായ നേതാവാണ് വി മുരളീധരൻ അതുകൊണ്ട് തന്നെ പ്രതീക്ഷ ഏറെയാണ് ബി ജെ പിക്ക് എന്തായാലും രാഷ്ട്രീയ കളിക്കളത്തിൽ ത്രികോണ മത്സരത്തിന് വളക്കൂറുള്ള ഒരു ലോക്സഭാ മണ്ഡലമായി മാറുകയാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം മൂന്ന് മുന്നണികളും ശക്തരായി പോരാടുകയാണ് മൂന്ന് പേരും ശക്തരാണ് ജനങ്ങൾ തീരുമാനിക്കട്ടെ ആര് അതിശക്തനെന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക